അച്ഛൻ ഏഞ്ചൽ ബാബയുടെ അന്ന് ഏഞ്ചൽ അച്ഛൻ കൈപിടിച്ച് അച്ഛനെ കൊണ്ടുവരുന്നു. അന്ന് അച്ഛന് ഈ സഭയെക്കുറിച്ച് വലിയ അറിവും മറ്റു കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും, സ്വാഭാവികം. എന്നാലും അന്നത്തെ അറിവ് വെച്ച് അച്ഛൻ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ SLC പഠനം കഴിഞ്ഞ് ഏഞ്ചൽ അച്ഛൻ്റെ കൈപിടിച്ച് കൊട്ടാരക്കരയിലേക്ക് യാത്ര ആരംഭിക്കുന്ന സമയത്തുള്ള നമ്മുടെ സഭയും അച്ഛൻ്റെ അറിവ് വെച്ച് ഇന്നത്തെ നമ്മുടെ സഭയും മലങ്കര സഭയും അന്നും ഇന്നും അതിനെക്കുറിച്ചൊന്ന് വിലയിരുത്താമോ? തീർച്ചയായിട്ടും വിലയിരുത്താം. പക്ഷെ എല്ലാം തുറന്നു പറയുമ്പോഴേ പറയാവുന്ന കാര്യങ്ങള് അച്ഛൻ പറഞ്ഞാൽ മതി, ഈ കോൺട്രവേഴ്സ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും പറയണ്ട. അന്നത്തെ അച്ഛന്മാർ കുറെ കൂടെ ഡിവോട്ടഡ് ആയിരുന്നു, സ്വാഭാവികമായിട്ടും ആളുകളും അതുപോലെ തന്നെയായിരുന്നു. ഇന്ന് കുറെ കൂടെ മോഡേണാണ്, എല്ലാം അപ്ഡേറ്റ് ചെയ്തവരാണ് ഇന്നുള്ളത്. അപ്പൊ ആ നിലയിലെ ഭക്തിയുടെ കാര്യത്തിലാണെങ്കിലും കുറവ് വന്നിട്ടുണ്ട്. അന്ന് അങ്ങനെ അല്ലായിരുന്നു. ഇപ്പൊ ഞങ്ങള് എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ നോക്കിയാല് ഈ നോയമ്പ്, വലിയ നോയമ്പ് അങ്ങോട്ട് തുടങ്ങുമ്പം, അല്ലെങ്കിൽ 25 നോയമ്പ് തുടങ്ങുമ്പം മീൻ വെക്കുന്ന ചട്ടി പോലും മാറ്റി, കഴുകി മാറ്റി വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. ഇനിയിപ്പോ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആരുടെ അടുക്കളയിൽ കയറി നോക്കാറില്ല, പക്ഷേ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ ഒത്തിരി വ്യത്യാസമുണ്ട് സഭയുടെ കാര്യത്തിലും നോയമ്പിന്റെ കാര്യത്തിലും. ഇന്ന് നോയമ്പ് പലർക്കും അറിയാൻ വയ്യാത്ത, നമ്മുടെ ആളുകൾക്ക് പോലും, സൺഡേ സ്കൂൾ പഠിക്കുന്ന പിള്ളേർക്ക് പോലും ആകെ എത്ര നോയമ്പുണ്ടെന്ന് പറഞ്ഞാൽ ഒരു നോമ്പ്, എട്ട് നോമ്പ് മാത്രം പറയും. എട്ട് നോമ്പ് സഭ അംഗീകരിച്ച ഒരു നോമ്പല്ല, ജനകീയ നോമ്പാ. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു തലമുറയാണ് ഇന്നുള്ളത്. അന്ന് അങ്ങനെ അല്ലായിരുന്നു. നോയമ്പ് കാലം ആകുമ്പോഴത്തേക്ക് എല്ലാരും അതിന് വൈദികരെന്ന കുറെ കൂടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വിശ്വാസികളെ വിശ്വാസം പഠിപ്പിച്ചിരുന്ന ഒരു സമയ കാലഘട്ടമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി അവര് ഇപ്പൊ എനിക്ക് പല പല കുടുംബങ്ങളിലും വൈദികരെക്കാളും വൈദികർക്ക് പോലും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന പല കുടുംബങ്ങളിലും പലരെയും കണ്ടു, അച്ഛന്മാരല്ല വിശ്വാസികളിൽ. അപ്പൊ അത്ര തീവ്രമായ ഒരു വിശ്വാസത്തെ അന്ന് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇന്നത് വളരെ തുലം തുച്ഛമാണ്, ചില എണ്ണപ്പെട്ട ചില സ്ഥലങ്ങളിലൊക്കെ കാണത്തുള്ളൂ. ചുരുക്കമായിട്ട് ചില സ്ഥലങ്ങളിൽ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല, പക്ഷേ എന്നാലും കമ്പാരിറ്റീവ്ലി കുറവാണ്, അന്നത്തെക്കാളൊക്കെ കുറവാണ്. അന്നത്തെ അച്ഛന്മാർ ഒരുപാട് കഷ്ടങ്ങളും ത്യാഗങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. ഇന്നത്തെ പോലെ വാഹനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, നടന്നും ഈ ശുശ്രൂഷ കുപ്പായം ഒക്കെ കാപ്പയും ഒക്കെ തലച്ചുമടായിട്ട് ചുമന്നുകൊണ്ട് പോയ ഒരു കാലഘട്ടം ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛനങ്ങനെ ഉള്ള അനുഭവങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഞാനായപ്പോഴത്തേക്ക് പിന്നെ ഞാൻ പിന്നെ എവിടെയെങ്കിലും പള്ളിയിൽ പോകേണ്ടി വന്നപ്പോൾ ഇത് കൊണ്ടുപോയാൽ മതിയല്ലോ. ഇന്ന് അന്ന് ഞാൻ സ്ഥിരമായിട്ട് പത്മാവലിക്ക് സ്ഥിരമായിട്ടിരിക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല, അവിടെ തന്നെ ഇരുന്നോളും. അത് കഴിഞ്ഞ് പത്മനാപുരത്ത് വന്നപ്പോൾ അവിടെ തന്നെ അത് ഇരുന്നോളും. അങ്ങനെ കൊണ്ട് നടക്കേണ്ട അധികം ആവശ്യം വന്നില്ല. പിന്നെ തന്നെയല്ലേ ആ കാലഘട്ടത്തിൽ കുറെ കൂടെ ബസ് സൗകര്യങ്ങളായിരുന്നു. എന്നാൽ അതിനു മുമ്പൊക്കെയുള്ള അച്ഛന്മാര് ഈ ശുശ്രൂഷകര് ഒത്തിരി കഷ്ടപ്പെട്ടു. കൊട്ടാരക്കര കുരുമ്പേലിൽ അച്ഛനുണ്ടായിരുന്നു, അച്ഛൻ്റെ കൂടെ നടന്നൊരു ശുശ്രൂഷക്കാരൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഈ പിന്നെ ഇത് ബാഗും എടുത്ത് ഒരു വലിയ പെട്ടി പോലെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നടക്കണം, അച്ഛൻ മുമ്പിൽ നടക്കും, ഇയാൾ പുറം നടക്കണം, അങ്ങനെ മൈല് കിലോമീറ്ററുകൾ നടക്കണം, ഒന്നും രണ്ടും താഴെയല്ല. അപ്പൊ അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടു. അച്ഛനെ കുറിച്ച് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്, അച്ഛനെ കുറിച്ച് അങ്ങനെയുണ്ട്. പഴയ അച്ഛന്മാരെല്ലാം തലേ ദിവസേ പോയി പള്ളിയിൽ പോയി വൈകിട്ടേ പോയി അവിടെ കിടന്ന് പിറ്റേ ദിവസം ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കൊക്കെ ആയിരിക്കും അവർ തിരിച്ച് വീടുകളിലെത്തുന്നത്. അത് നടന്ന അത്തരം വാഹന സൗകര്യമൊന്നും ഇല്ലാത്ത സമയത്ത്. പക്ഷെ ഇപ്പം അതല്ല, ഇപ്പോഴത്തുള്ള അച്ഛന്മാർക്ക് വൈദികർക്കൊക്കെ വളരെ എല്ലാം മോഡേണായി. അല്ല ഒരു തരത്തിൽ അതിനകത്ത് കുഴപ്പം നമുക്ക് പറയാൻ പറ്റുകയില്ല, കാരണം ഈ കാലഘട്ടത്തിനനുസരിച്ച് ഏറ്റവും വളർച്ച ആണ്. പക്ഷേ അവിടെ ആത്മീയത വളരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കാലഘട്ടത്തിനനുസരിച്ച്. ബാക്കിയെല്ലാം ഭൗതികമായിട്ടുള്ളതൊക്കെ വളരുന്നു. ഒരു ഒരു ജോലിയായിട്ട് പണ്ട് ഞാൻ ഇപ്പം അച്ഛൻ്റെ കാര്യം തന്നെ എടുത്ത അച്ഛന് അന്ന് ഏഞ്ചൽ അച്ഛൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്യസ്ഥിതി ബാവ അന്ന് കൈപിടിച്ച് കൊണ്ടുവന്നു. അപ്പോൾ അച്ഛന് അന്ന് പറഞ്ഞ പോലെ കുടുംബത്തിൽ എല്ലാവരുടെയും അനുവാദം വാങ്ങിച്ച് ഒരു ആശ്രമ ഒരു സന്യാസ ജീവിതത്തിലേക്കാണ് വന്നത്. പക്ഷെ ഇന്ന് സന്യാസ ജീവിതത്തിലേക്ക് വരാൻ ആളുകൾക്ക് മടിയാണ്, ആളുകളില്ല. പക്ഷേ അച്ഛനാവാൻ ഒരു വൈദികനാകാൻ ആളുകൾക്ക് ഇടിയാണ്. കാരണം നമ്മുടെ സെമിനാരി അഡ്മിഷൻ കിട്ടാൻ വേണ്ടി വലിയ പാടാണ്, അത് ഇടിയാണ്. പക്ഷെ ഇന്നൊരു യഥാർത്ഥ ഒരു
ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവവിളി കിട്ടി വരുന്നവരും, അല്ലാതെ ഇതൊരു ജോലിയായി കണക്കാക്കി വരുന്ന പിന്നെ ആളുകളെ അങ്ങനെയും വരുന്നവരായി അച്ഛനും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇത് ഇന്നത്തെ രീതി ഒരു ഇതൊരു ജോലിയാണ്, വലിയ സ്ട്രെയിൻ ഒന്നുമില്ല, കഷ്ടപ്പാടില്ല, സമൂഹത്തിലൊരു അംഗീകാരമാണ്. അംഗീകാരമുണ്ട് ആ നിലയിൽ. പിന്നെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു കാറ് സംഘടിപ്പിക്കും, അത് കിട്ടും, കാറ് കിട്ടും. പിന്നെ എഡ്യൂക്കേറ്റഡ് ആളുടെ ഭാര്യ ആയിരിക്കും, അവർക്ക് ജോലി ഉണ്ടാവും, അപ്പം കുഴപ്പമില്ല. എന്നാലും അന്ന് അങ്ങനെയൊന്നും ഉള്ള പ്രതീക്ഷകളൊന്നും ആർക്കും ഇല്ലല്ലോ. യഥാർത്ഥത്തിൽ അന്ന് കഷ്ടപ്പാടാണ്, കഷ്ടപ്പാടിലേക്കാണ് വരുന്നത്. ഏതോ ഒരു അത്യാവശ്യം നല്ലൊരു കുടുംബത്തിൽ നിന്നായാൽ പോലും സന്യാസ ജീവിതത്തിലേക്ക്, ഒരു ആശ്രമത്തിലേക്ക് വരുമ്പോൾ, ഒരു ദേറയിലേക്ക് വരുമ്പോൾ ഒരു കഷ്ടപ്പാടിലേക്കല്ലേ വരുന്നത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അച്ഛൻ്റെ കുടുംബത്തെ ആരൊക്കെയുണ്ട്? എൻ്റെ കുടുംബത്തെ ഇപ്പോഴെൻ്റെ അനിയനും അനിയത്തേ ഉള്ളൂ. എൻ്റെ അമ്മ മരിച്ചിട്ട് 4 വർഷമായുള്ളൂ. സഹോദരങ്ങൾ? എനിക്ക് ഒരു സഹോദരൻ ഒരു സഹോദരിയുമാണ്. അവരൊക്കെ സഹോദരി ചെങ്ങന്നൂരാണ്. സഹോദരന് 2 മക്കളുണ്ട്. അവർ രണ്ടും, ഒരാള് പിന്നെ ദുബായിലും ഒരാൾ ഈ സഹോദരനും സഹോദരിയും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. ആ രണ്ടുപേരും. സഹോദരൻ അച്ഛനാണോ മൂത്തത്? ഞാനാ മൂത്തത്. എല്ലാവരും ജീവിച്ചിട്ടുണ്ട്, ഞങ്ങള് 3 പേരുമുണ്ട്. ഉണ്ട്. മാതാപിതാക്കളെ ഉള്ളു? ഇല്ല, മാതാപിതാക്കളില്ല. പക്ഷേ 4 വർഷമായുള്ളു അമ്മ മരിച്ചിട്ട്. എൻ്റെ ഫാദർ മരിച്ചിട്ട് വർഷങ്ങളായി. അച്ഛൻ എപ്പോഴെങ്കിലും അച്ഛൻ്റെ ഈ 50 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ അച്ഛന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത് എൻ്റെ ഒരു തെറ്റായ തീരുമാനമായിപ്പോയി എന്നുള്ളൊരു തീരം ഒരു 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 മനസ്സിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇത് തീരുമാനം തെറ്റാണെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ഈ രീതിയിൽ പോയാൽ ഈ സഭയുടെ ഭാവി എന്താകും എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ആശങ്കയുണ്ട്. അല്ലാതെ ഞാൻ എടുത്ത തീരുമാനം തെറ്റാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അത് ശരിയാണെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ രീതിയിൽ പോയി കഴിയുമ്പോൾ, കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എല്ലായിടത്തും ഈ കുതികാൽ വെട്ട്, അത് എല്ലായിടത്തും ഉണ്ട്. പ്രത്യേകിച്ച് ഈ ആശ്രമങ്ങളിലും മഠങ്ങളിലും ഒക്കെ ഉണ്ട്. എല്ലാം അവിടെ മാത്രമല്ല, നമുക്കറിയാമല്ലോ നമ്മുടെ ഇടവകളിലും ഇതെല്ലാം. എന്നാലല്ല, അത് ആത്മീയതയുടെ ഒരു കുറവാണ്, ദൈവവിശ്വാസത്തിൻ്റെ ഒരു കുറവാണ്, ആത്മവിശ്വാസത്തിൻ്റെ ഒരു കുറവാണ്. ഡയറായിലൊക്കെ അച്ഛന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധയൊക്കെ വന്നു കഴിഞ്ഞാൽ, ഈഗോ ക്ലാഷൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ആ അതെ, അങ്ങനെയൊക്കെ അനുഭവിക്കുന്ന ഒത്തിരി അച്ഛന്മാരുടെ അനുഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അതെ, അല്ല പലയിടത്തും പല സംഭവങ്ങളും നമ്മൾ ഇതിനകത്ത് പരസ്യമായിട്ടത് പറയാതിരിക്കാൻ പറയുന്ന ശരിയല്ല. പക്ഷേ പലയിടത്തും ഇന്ന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ നാട്ടിലെ ആളുകളില്ല. ഇപ്പം നമ്മുടെ ഒരുമാതിരിപ്പെട്ട കുടുംബങ്ങളിലൊന്നും ഈ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരായ പിള്ളേരൊക്കെ ഇപ്പം വിദേശത്ത് ജോലി തേടിയുന്നത് കൂടാതെ വിദേശത്ത് പഠിക്കാൻ പോയി അവിടെ ജോലി തേടി അവിടെ സെറ്റിലാവുന്ന ഒരു സാഹചര്യവും ഇല്ല. അങ്ങനെ ഒരു സാഹചര്യമായി ഇപ്പോൾ ഉള്ളത്, കാരണം അവിടെ പോയാൽ അവർക്ക് ലൈഫ് കുറെ കൂടെ സെക്യൂറാണ്. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം, സാമ്പത്തികമായിട്ട് കുഴപ്പമില്ല, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് പള്ളികളിലൊക്കെ ഇപ്പോൾ ആളുകൾ കുറവല്ലേ? സാധാരണ പള്ളികളിൽ, നമ്മുടെ പള്ളികളിൽ ഇവിടെയൊക്കെ കുറവാണ്. പക്ഷേ അവിടെ പിന്നെ ഇപ്പം ജർമ്മനിയിൽ തന്നെ നമ്മുടെ ആൾ തീരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പം പലയിടത്തും നമ്മൾ ഇപ്പം ഇവിടുന്ന് പോയ ആളുകൾ വന്ന് അവിടെ ആരാധനയിലൊക്കെ സംബന്ധിക്കുന്നതുകൊണ്ട് അവിടെ ഇനി കുറച്ചുകൂടെ വളരുമെന്നൊരു പ്രതീക്ഷ ഇപ്പം അവിടെ ഉള്ളവർക്കുണ്ട്. നേരത്തെ ഉള്ളവർക്ക് അവർ ഒത്തിരി നിരാശരായിരുന്നു, കാരണം പ്രായമുള്ള കുറച്ച് പേരേ ഉള്ളൂ. അവരുടെ മക്കൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് പോകുമായിരുന്നു. പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും പോകും. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വിസ പോലും വേണ്ട, അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ഇപ്പം ഇവിടുന്ന് കുറേ ആളുകൾ ചെല്ലുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ആ ഇടവേളക്ക് മുമ്പോട്ട് പോകും എന്നൊരു ചിന്ത ഇപ്പം അവർക്കും. കാരണം അവിടെയുള്ള മറ്റ് പലരും വല്ലപ്പോഴുമൊക്കെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഏഞ്ചൽ ബാബയുടെ ഒരു ശിക്ഷകണത്തിൽപ്പെട്ട ഒരു ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ, ഏഞ്ചൽ ബാബയുടെ ഇഷ്ടപ്പെട്ട ഒരു ശിഷ്യൻ, വളരെ ചുരുക്കം ചില ആളുകളെ മാത്രമേ ഈ രംഗത്തേക്ക് അന്ന് ഗുർലസ്ലിമിനെ കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ. അതിൽ ഒന്ന് എനിക്കറിയാവുന്നത് ഞങ്ങളുടെ വർഗീസ് അച്ഛനായിരുന്നു. കൊട്ടാരക്കര കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു, ആശ്രമം ചെങ്ങമ്മനാട് ആശ്രമത്തിലെ അംഗമായിരുന്നു. അച്ഛനെ ഇതുപോലെ തിരുമേനി കൊണ്ടുവന്നതാണ്. അങ്ങനെ ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് നമ്മുടെ കെ ടി വർഗീസ് അച്ഛൻ. ഏഞ്ചൽ ബാബയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ശിക്ഷകണങ്ങളിലെ ഒരു ശിക്ഷ.